നമസ്കാരം. യുവതിയെ വീടിന്റെ ടെറസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. ചെറുവട്ടൂർ നേരോത്ത് മുഹമ്മദീനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ ഭാര്യ നജ്മുനീസ ഞായറാഴ്ചയാണ് മരിച്ചത്. നജ്മുനീസ വീടിന്റെ ടെറസിൽ മരിച്ചു കിടക്കുന്നുവെന്ന് ഞായറാഴ്ച പുലർച്ചെയാണ് മഹീദീന്റെ അയൽക്കാരെയും ബന്ധുക്കളെയുമൊക്കെ അറിയിച്ചത്. മരിക്കുന്നതിന് മുമ്പത്തെ ദിവസം നോമ്പ് തുറക്കാനായി യുവതി സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നുവെന്നാണ് പ്രതിയുടെ മൊഴി. ഞായറാഴ്ച വൈകിട്ട് 7:30 താൻ താമസിക്കുന്ന വീട്ടിൽ തിരിച്ചെത്തിയ ഭാര്യ തന്നെ നിരീക്ഷിക്കുന്നതിനായി വീടിന്റെ പുറകിൽ കോണി വെച്ച് ടെറസിൽ കയറി. പുലർച്ചെ ഫോണിൽ നിന്ന് അലാറം അടിക്കുന്നത് കേട്ട് ടെറസിൽ കയറി നോക്കുമ്പോഴാണ് നജ്മുനീസയെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് പ്രതിയുടെ മൊഴി. എന്നാൽ മുകളിൽ നിന്ന് ശബ്ദം കേട്ട് പ്രതിച്ചെന്ന് നോക്കിയപ്പോൾ ഭാര്യയെ കണ്ടെന്നും ഇരുവരും തമ്മിൽ താർക്കമുണ്ടായെന്നും യുവതിയെ കഴുത്തു ഞെരിച്ച് കൊല്ലുകയായിരുന്നെന്നാണ് പോലീസ് പറയുന്നത്. അടുത്തിടെ ഭർത്താവിനെതിരെ യുവതി പരാതി നൽകിയിരുന്നു. എന്നാൽ പിന്നീട് ഇവർ പിൻവലിക്കുകയും ചെയ്തിരുന്നു. ദമ്പതികൾക്ക് 2 മക്കളുണ്ട്. കാണാതായ 2 വയസ്സുകാരനെ തിരച്ചിലിനൊടുവിൽ കണ്ടെത്തി. വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ അകലെ വെച്ചാണ് കുട്ടിയെ കണ്ടെത്തിയത്. പ്രദേശവാസികൾ ഒന്നടങ്കം 1 മണിക്കൂറോളം തിരച്ചിൽ നടത്തിയാണ് കുട്ടിയെ കണ്ടെത്തിയത്. കുട്ടി ഒറ്റയ്ക്ക് പോകില്ലെന്നും ആരെങ്കിലും കടത്തിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതാകുമെന്ന നിഗമനത്തിലാണ് നാട്ടുകാർ. ഇന്നലെ ഉച്ചയോടെ ഇടയം കരിപ്പക്കൂട്ടം ഭാഗത്ത് നിന്നാണ് കുട്ടിയെ കാണാതായത്. റോഡ് അരികിലാണ് 2 വയസ്സുകാരന്റെ വീട്. ഇതിനോട് ചേർന്നുള്ള റബ്ബർ തോട്ടത്തിന് സമീപത്ത് മറ്റു കുട്ടികളോടൊപ്പം 2 വയസ്സുകാരനും കളിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടെ ഇവരുടെ ബന്ധുവെത്തി കുട്ടികളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. മറ്റു കുട്ടികൾക്കൊപ്പം 2 വയസ്സുകാരനും വീടിന് സമീപം വരെ എത്തി. എല്ലാവരും വീട്ടിൽ കയറിയെന്ന് കരുതി ബന്ധു മടങ്ങുകയും ചെയ്തു. എന്നാൽ 2 വയസ്സുകാരൻ വീട്ടിലെത്തിയിട്ടില്ലെന്ന് പിന്നീട് മനസ്സിലായി. പിന്നാലെയാണ് വീട്ടുകാരും പ്രദേശവാസികളും കുട്ടിക്കായി തിരച്ചിൽ നടത്തിയത്. സമീപത്തെ ക്ഷേത്രത്തിലെ ഉച്ചഭാഷണിലൂടെ കുട്ടിയെ കാണാനില്ല എന്ന വിവരം വിളിച്ചു പറഞ്ഞിരുന്നു. പിന്നാലെയാണ് പ്രദേശവാസികൾ ഒന്നടങ്കം കുട്ടിക്കായി തിരച്ചിൽ നടത്തിയത്. അതിനിടെ അഞ്ചൽ പോലീസും സ്ഥലത്തെത്തി. 1 മണിക്കൂറിന് ശേഷം പോലിക്കോട് അറക്കൽ റോഡിൽ ഇടയം ഭാഗത്തെ വയലിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തി. തുടർന്ന് കുട്ടിയുമായി പോലീസ് ഇവരുടെ വീട്ടിലെത്തുകയും അഞ്ചലിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. കുട്ടിക്ക് മറ്റ് പരിക്കുകളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഇല്ലെന്ന് ബോധ്യമായതോടെ 1 മണിക്കൂർ ശേഷം തിരികെ വീട്ടിലെത്തിച്ചു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായി പോലീസ് വ്യക്തമാക്കി. വിദേശത്ത് നിന്ന് കടത്താൻ ശ്രമിച്ച 1.5 കോടി വില വരുന്ന 1793 ഗ്രാം സ്വർണം തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ എയർ കസ്റ്റംസ് വിഭാഗം പിടികൂടി. കടത്തിന് ശ്രമിച്ച തിരുവനന്തപുരം സ്വദേശികളായ നാദർഷ, ഇസക്കുക്, മുഹമ്മദ് ആഷിഖ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. ജിദ്ദയിൽ നിന്നും കുവൈറ്റ് വഴി തിങ്കളാഴ്ച പുലർച്ചെ 2:00 തിരുവനന്തപുരത്തെത്തിയ ജസീറ എയർവേസിന്റെ J411 നമ്പർ വിമാനത്തിലെ യാത്രക്കാരായിരുന്നു ഇവർ. 4 ക്യാപ്സൂളുകളാക്കി മിശ്രിത രൂപത്തിൽ 1063.61 തൂക്കം വരുന്ന സ്വർണം മലദാരത്തിൽ ഒളിപ്പിച്ചാണ് നാദർഷ കടത്താൻ ശ്രമിച്ചത്. സമാന രീതിയിൽ 3 ക്യാപ്സൂളുകളായി 966 ഗ്രാം സ്വർണമാണ് ആഷി കടത്താൻ ശ്രമിച്ചത്. കടത്തു വിവരം ലഭിച്ചതിനെ തുടർന്ന് എയർ കസ്റ്റംസ് നിരീക്ഷണം കർശനമാക്കിയിരുന്നു. വിമാനത്തിൽ നിന്ന് പുറത്തെത്തിയ യാത്രക്കാരെ CCTV ക്യാമറകളിലൂടെ നിരീക്ഷിക്കുകയും ലഗേജുകൾ സ്കാനിങ്ങിന് വിധേയമാക്കുമ്പോൾ ചെയ്തപ്പോഴാണ് ആഷിഖിന്റെയും നാദർഷയുടെ ഭാവത്തിലും നടത്തത്തിലും പന്തികേട് തോന്നിയത്. ഇതോടെ കസ്റ്റംസ് ഇവരെ കൂടുതൽ നിരീക്ഷിച്ചു. എമിഗ്രേഷൻ പരിശോധന കഴിഞ്ഞ് മെറ്റൽ ഡിറ്റക്ടർ ഡോർ വഴി ഇരുവരും പുറത്തേക്ക് വന്നെങ്കിലും ഡിറ്റക്ടറിൽ നിന്ന് ബീപ് ശബ്ദമൊന്നും കേട്ടില്ല. തുടർന്ന് ഇവരെ സമീപിച്ച കസ്റ്റംസ് അധികൃതർ ഇരുവരെയും മാറ്റി നിർത്തി ചോദ്യം ചെയ്തപ്പോഴും തങ്ങളുടെ പക്കൽ സ്വർണമില്ലെന്ന നിലപാടിലായിരുന്നു. തുടർന്ന് വിശദമായി ചോദ്യം ചെയ്തതോടെ സ്വർണം മലദ്വാരത്തിൽ ഒളിപ്പിച്ചതായി സമ്മതിച്ചു. ഇരുവരും സ്വർണ്ണക്കടത്ത് സംഘങ്ങളിലെ കാരിയർമാരാണെന്നും കസ്റ്റംസ് അറിയിച്ചു. കഴിഞ്ഞ മാസം കസ്റ്റംസ് പിടികൂടിയ 2731 ഗ്രാം സ്വർണം കെമിക്കൽ രൂപത്തിൽ 2 പാക്കറ്റുകളിലാക്കി വിമാനത്തിലെ സീറ്റിനടിയിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചവയാണ്. കഴിഞ്ഞ ദിവസം പിടികൂടിയ 2 കിലോ സ്വർണവും കെമിക്കൽ രൂപത്തിലായിരുന്നു. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. സത്യവും വ്യക്തവും കൃത്യവുമായ വാർത്തകൾക്കായി VMTV ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി. അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് പിങ്കി ഇലക്ട്രിക്കൽസ് വട്ടിയൂർക്കാവ്. എല്ലാവിധ ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരം. ലീഗ്രാൻഡ്, LNT, LES, ഹാവൽസ്, വിഗാർഡ്, ക്രോംപ്ടൺ, പോളിക്യാപ് തുടങ്ങിയ ബ്രാൻഡുകളുടെ വമ്പൻ ശേഖരം. തിരുവനന്തപുരത്ത് മറ്റെങ്ങും ലഭിക്കാത്ത വിസ്മയിപ്പിക്കുന്ന വിലക്കുറവ്. RR, വിഗാർഡ്, ഫിനോളെക്സ്, പോളിക്യാപ് തുടങ്ങിയവയുടെ വയർ ഉൽപ്പന്നങ്ങളും വൻ വിലക്കുറവിൽ ലഭ്യമാണ്. ഗൃഹനിർമ്മാണത്തിന് ആവശ്യമായ എല്ലാ ബ്രാൻഡുകളുടെയും ജെനുവൻ ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളും ഹോൾസെയിൽ നിരക്കിൽ സൈറ്റിൽ എത്തിച്ചു നൽകുന്നു പിങ്കി ഇലക്ട്രിക്കൽസ് വട്ടിയൂർക്കാവ്. ഞങ്ങളുടെ പുതിയ ഷോറൂം ട്രിവാൻഡ്രം സിറ്റിയിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു.